ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഒരു ഹെൽത്തി ദോശയായാലോ. മൂങ്ങ് ദാൽ ദോശയാണിത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഓവർ നൈറ്റ് മൂങ്ങ് ദാലും വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പം 2 കപ്പ് മൂങ്ങ് ദാൽ എടുത്തു, കൂടെ 1 കപ്പ് പച്ചരി. എത്ര മൂങ്ങ് ദാൽ എടുക്കണം, അതിൻ്റെ പകുതി പച്ചരി അല്ലെങ്കിൽ ഇഡലി അരി, അത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് ഓവർ നൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട്. 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 1 അല്പം തേങ്ങ, അല്പം ജീരകം കൂടി. അപ്പോൾ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ചെറിയ തരി ഇരുന്നാലും കുഴപ്പമില്ല, ദോശ കുറച്ച് ക്രിസ്പി ആയി കിട്ടും, അതായിരിക്കും നല്ലത്. പിന്നെ എരിവ് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ അനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ അളവും നിങ്ങളതുപോലെ എത്ര പയറെടുക്കുന്നോ അതിന് ഹാഫായിട്ട് അരി എടുക്കുക. ഞാനിവിടെ തേങ്ങയും ഒരു കുറച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവിന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിൻ്റെ കൂടെ ഞാനൊരു നല്ല ചട്നി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ ചട്നി ഞാനിവിടെ കാണിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഞാൻ വേറൊരു ചട്നി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. നമ്മൾ മുഴുവൻ വീഡിയോയും കാണുക. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ അരച്ചെടുത്തു. ഞാൻ രണ്ടായിട്ടാണ് അരച്ചത്, മുല്ലാം കൂടി ഒരു പ്രാവശ്യമായിട്ടല്ല, നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇതൊരു നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അത് വരാനായിട്ട് ഒരല്പം വെള്ളം ഒഴിക്കണമെങ്കിൽ സ്വല്പം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതിനെ ഒന്ന് ഇളക്കി അടച്ച് അതൊരു 15-20 മിനിറ്റ് ഫെർമെൻ്റ് ആയാൽ കുറച്ച് നല്ലതാണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാനൊന്ന് 15 മിനിറ്റ് അടച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചട്നി, അതൊരു ഒരു സ്പെഷ്യൽ ചട്നിയാണ്, ഒരു 4 ദിവസം വെളിയിലിരുന്നാലും കേടാവാത്ത ഒരു ചട്നി. അതിലേക്ക് നമുക്ക് വേണ്ടത് സവാള വേണം, ടൊമാറ്റോ 1, സവാള 1, ഉണക്കമുളക് 4 എണ്ണം, ഇഞ്ചി, പിന്നെ പുളിയുണ്ട്, ഒരു ചെറിയ ഒരു പുളി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇത് ശർക്കര, അപ്പോൾ ശർക്കര ഒരു ചെറിയ ഉണ്ട ശർക്കര, കടുക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ ഇച്ചിരി ഉഴുന്നുപരിപ്പും കൂടെ വേണം. അപ്പോൾ ഒരു പാൻ വെച്ചു, എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കുന്നതുകൊണ്ട് അധികം ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കിത് ആദ്യം ഉഴുന്നുപരിപ്പിട്ടു, ഉഴുന്നുപരിപ്പും കടുകും ഇട്ട് അതിൻ്റെ ഒരു ചുമന്ന കളറ് തരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അതൊന്ന് കളറ് മാറിക്കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഈ ചട്നി എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ദോശയുടെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ദോശയെ പുരട്ടി ഞാൻ പുരട്ടി ഉണ്ടാക്കുന്നുണ്ട് ദോശ, അത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ സവാള ഇട്ട് കൊടുത്തു. ഞാൻ ചെറിയ കഷ്ണം, ഒത്തിരി ചെറുതായിട്ടൊന്നുമല്ല അരിഞ്ഞേക്കുന്നത്, ഇച്ചിരി വലിയ കഷ്ണങ്ങളായി കിടന്നാലും അതിനെ നമുക്ക് അരച്ചെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഓരോ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു, ചെറിയ കഷ്ണമായിട്ട് തന്നെയാണ്, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, അതിൻ്റെ കൂടെ നമ്മുടെ പുളി, എല്ലാം ഇതിലോട്ട് തന്നെ നമുക്ക് ഇട്ട് അതിനെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കാം. ഇതിൻ്റെ കൂടെ പൊടികളായിട്ട് ഞാൻ മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ, കണ്ടല്ലോ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ശർക്കര ഇട്ടു, ഞാൻ വെള്ളമേ ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. മുളക് പൊടി ഇട്ടു, ആ മുളക് പൊടിയുടെ പച്ചമണം കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞ് കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരു അതിൻ്റെ ആ ഒരു ഒരു വെള്ളമയ, ശർക്കരയുടെ വെള്ളമയോ ഒക്കെ അതിൽ നിന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം വെള്ളം ചേർക്കണമെന്നില്ല. ഒരു കാര്യമേ ഉള്ളൂ, ഇത് ആറിയിട്ട് അറിയുന്നതിന് ശേഷം മാത്രം അരച്ചെടുക്കുക, മിക്സി കേടാക്കരുത്. ആരും അപ്പോൾ ഇത് തണുക്കാൻ വയ്ക്കാം. 15 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇപ്പം അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ചുമണ്ണു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനത് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കല്ലിൻ്റെ ചൂടെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചൂട് ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടിലേക്ക് ഒഴിക്കുവാണെങ്കിൽ അത് ശരിയായിട്ട് ദോശ ഇടക്കിയെടുക്കാൻ പാടാണ്. അപ്പോൾ ഒരുപാട് ചൂടായെങ്കിൽ ഒരു അല്പം വെള്ളം കുടയ്ക്കുക, അതിന് ശേഷം മാത്രം ദോശമാവ് ഒഴിക്കുക.
അപ്പം നല്ല പച്ച കളറിലെ ദോശ, ഒരു വെറൈറ്റി അല്ലേ. ഞാനിപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു, ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇവിടെ പയറ് പുഴുങ്ങിയത് കഴിക്കാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത്. അപ്പോൾ ഇതാവുമ്പം ദോശ ചട്നി കൂട്ടി ആര് വേണേലും കഴിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പം അത്രയും ഹെൽത്തി ആയ ഉണ്ട് നമ്മുടെ ചട്നി. ഞാൻ നല്ലതായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് സെപ്പറേറ്റായിട്ടും കഴിക്കാം. നിങ്ങൾ വെച്ച് നോക്കിയോ, 3 ദിവസം വെളിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ വെച്ചാലും ഒരു ശകലം പോലും കേടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും അത് ഉണ്ടാക്കി നോക്കാം. നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം പിന്നീട് ഒരു ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ദേശം നമുക്ക് ഇനി എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ തിരിച്ചിട്ടിട്ട് നമുക്ക് ആ ചട്നി അതേ പെരട്ടി അതിനെയും കൂടെ ഇപ്പം കണ്ട ഒരു ബ്രൗൺ കളറൊക്കെ വന്നു, ദോശ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ചട്നിയും കൂടെ പെരട്ടി, എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവനുസരിച്ച്, ഇപ്പം എരിവ് കൂടുതൽ ചേർത്താൽ കുഴപ്പമില്ലെങ്കിൽ, ഇതിനത്യാവശ്യം എരിവുള്ള ചട്നിയാണ്. നമ്മൾ ഡ്രൈഡ് ചില്ലി ഒരു 3 എണ്ണം അരച്ചിട്ടുണ്ട്, മുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട്. അപ്പം അത്യാവശ്യം എരിവുള്ള ഒരു ചട്നിയാണ്. അപ്പം അതുകൊണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾ, കുട്ടികൾക്കാണെങ്കിൽ ഇത് പുരട്ടിയില്ലേലും കുഴപ്പമില്ല, എരിവ് കഴിക്കുന്നവർക്കാണെങ്കിൽ അത് നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി ഓളിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് മറക്കാതെ ചെയ്യുക. പിന്നെ എൻ്റെ വെറൈറ്റി റെസിപ്പീസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ മൂംഗ് ദാൽ ദോശ, ഹെൽത്തി ദോശ വിത്ത് വെറൈറ്റി ചട്നി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ചട്നി, അത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.